ഇന്നിതുവരെയുള്ള സമഗ്രമായ വാർത്തയുമായി വാർത്താസന്ധി ആരംഭിക്കുന്നു ഞാൻ ഞാൻ വേണു ബാലകൃഷ്ണൻ അദാനി വിവാദത്തിലും രാഹുൽ ഗാന്ധിക്കെതിരായ യോഗ്യതാ വിഷയത്തിലും ഇന്നും പാർലമെന്റിൽ പ്രതിഷേധം ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സ്പീക്കറുടെ ചെയറിലേക്ക് അയോഗ്യതാ വിജ്ഞാപനം കീറിയറിഞ്ഞു അതിനിടെ തന്റെ ഔദ്യോഗിക വസതി ഒഴിയാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭാ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചു ലോക്സഭ സമ്മേളിച്ചത് കേവലം ഒരു മിനിറ്റ് നടുത്തളത്തിലിറങ്ങിയ കോൺഗ്രസ് അംഗങ്ങൾ അധ്യക്ഷ പീഠത്തിന് നേരെ അയോഗ്യതാ വിജ്ഞാപനം കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു രാജ്യസഭയിലും വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു ശക്തമായ പ്രതിഷേധം

രാവിലെ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം സർക്കാരിനെതിരായ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും ശക്തമാക്കാൻ തീരുമാനിച്ചു ഔദ്യോഗിക വസതി ഒഴിയണമെന്ന നോട്ടീസിനോട് രാഹുൽ ഗാന്ധിയും ഇന്ന് പ്രതികരിച്ചു തന്റെ അവകാശങ്ങളിൽ മേലുള്ള മുൻവിധികളിൽ കടിച്ചു തൂങ്ങില്ലെന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി വീടൊഴിയാൻ സന്നദ്ധതയെ അറിയിച്ചു ഇന്ന് ചേർന്ന ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി പാർട്ടി എം പിമാരോട് സർക്കാർ പദ്ധതികൾ താഴെത്തട്ടിൽ വിവരിക്കാൻ കൂടുതൽ സമയം മാറ്റിവെക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി രാഹുൽ രാഹുൽഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയിൽ തുടർ സമരങ്ങൾ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജയ് ഭാരത് സത്യാഗ്രഹം നടത്തും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തുന്ന പന്തം കൊളുത്തി പ്രകടനം അല്പസമയത്തിനകം ആരംഭിക്കും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കോൺഗ്രസിന് ഭയമില്ലെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു അയോഗ്യനാക്കിയ നടപടിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി അടുത്ത മാസം അഞ്ചിന് കോലാർ സന്ദർശിക്കും കർണാടക കോലാറിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധി അയോഗ്യനായതിനു പിന്നാലെയാണ് അടുത്ത മാസം അഞ്ചിന് കോലാറിൽ വീണ്ടും രാഹുൽ ഗാന്ധി എത്തുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പം വൻ പ്രതിഷേധ പരിപാടിയിലും രാഹുൽ പങ്കെടുക്കും അയോഗ്യനാക്കിയ രാഹുലിനെ അതേ വേദിയിൽ വീണ്ടും എത്തിച്ച് കർണാടകയിൽ വിജയത്തിലൂടെ മറുപടി നൽകാനാണ് കോൺഗ്രസ് നീക്കം കോലാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗവും ശ്രദ്ധേയമാകും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് നീരവ് മോദി ലളിത് മോദി നരേന്ദ്രമോദി ഈ മൂന്ന് പേരുകളും പരാമർശിച്ച് എല്ലാ കള്ളന്മാർക്കും മോദി എന്ന പേരുണ്ടായത് എങ്ങനെയെന്ന ചോദ്യം വിവാദത്തിന് വഴിവച്ചതും കോടതി കയറിയതും പിന്നീട് അയോഗ്യത നേരിട്ടതും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് എൻ എസ് യുഐ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് പോസ്റ്റ് കാർഡുകൾ അയക്കും സംസ്ഥാന ജില്ലാതല ജയ്ഭാരത് സത്യാഗ്രഹമടക്കം ഒരു മാസം നീണ്ട പ്രതിഷേധങ്ങൾക്കാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്

വിട ജന്മനാട് മലയാളത്തിന്റെ മഹാനടൻ ഇന്നസെന്റിന് കണ്ണീരോടെ വിട നൽകി ജന്മനാട് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിയത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖർ ഇന്നും

വിലാപയാത്ര രാവിലെ പത്തുമണിക്ക് ദിലീപും കാവ്യ മാധവനും ടോവിനോ തോമസും ഇടവേള ബാബുവുമടക്കമുള്ള സിനിമാ ലോകത്തെ പ്രമുഖർ വിലാപയാത്രയിൽ പങ്കെടുത്തു പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം സെമിത്തേരിയിലേക്ക് പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികൾ നടന്നത് സെമിത്തേരിയിൽ വച്ച് ഒടുവിൽ ഭാര്യ ആലീസിന്റെയും മകൻ സോണച്ചിൻറെയും കുടുംബാംഗങ്ങളുടെയും അന്ത്യ ചുംബനം മഹാനടന്റെ മണ്ണിലേക്കുള്ള മടക്കം വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയായത് വൻ ജനസഞ്ചയം നിങ്ങൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത് ചെന്ന ഇക്കാലം അത്രയും സ്വാഭാവിക അഭിനയത്തിന്റെ രസതന്ത്രത്താൽ മലയാളിയെ ആനന്ദിപ്പിച്ച ഇന്നസെന്റ് ഓർമ്മയിലേക്ക് മടങ്ങിയിരിക്കുന്നു ഇരിങ്ങാലക്കുട അദ്ദേഹം സൃഷ്ടിച്ച ശൂന്യത ഈ മണ്ണിൽ തന്നെ ചെയ്യും തൃശൂർ ചിരിയുടെ തമ്പുരാന് വിങ്ങലോടെ യാത്രാമൊഴി ചൊല്ലി ഇരിങ്ങാലക്കുട പ്രിയതാരത്തിന് വിട നൽകവേ വികാരനിർഭര രംഗങ്ങൾക്കാണ് ഇരിങ്ങാലക്കുട സാക്ഷിയായത് പാർപ്പിടമെന്ന വീടിന്റെ ഉമ്മറത്തെ ചാരുകസേരയിൽ വീട്ടുമുറ്റത്തെത്തുന്നവരെ വരവേറ്റ് നർമ്മത്തിൽ കുശലം പറയുന്ന ഇന്നസെന്റ് ഇനി ഇന്നസെന്റിനെല്ലാം ഇരിങ്ങാലക്കുടയും ഇരിങ്ങാലക്കുടയ്ക്ക് അവരുടെ ഇന്നസെന്റുമായിരുന്ന നാളുകൾ ആ നാളുകൾക്കാണ് വിരാമമായത് കൂടൽ മാണിക്യക്ഷേത്രത്തിലെ ഉത്സവത്തിനും സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലെ പെരുന്നാളിനും എത്ര തിരക്കുണ്ടെങ്കിലും സംഘാടകനായെത്തുന്ന നാട്ടുകാരൻ നിറഞ്ഞ ചിരിയോടെ നടന്നിരുന്ന വഴികളിൽ ഇന്നച്ചന്റെ ചേതനേറ്റ ശരീരവുമായി വിലാപയാത്ര കടന്നുപോയപ്പോൾ കണ്ണീർപ്പൂക്കൾക്കൊണ്ട് നാടൊന്നാകെ വിടച്ചൊല്ലി വള്ളുവനാടൻ ഭാഷയും അച്ചടി ഭാഷയും അരങ്ങുവാണ് മലയാള സിനിമയിലേക്ക് ഇരിങ്ങാലക്കുടയെന്ന നാടിനെയും നാട്ടുകാരെയും അടയാളപ്പെടുത്തിയ ഇന്നസെന്റ് ഇരിങ്ങാലക്കുടയ്ക്കെന്നും അഭിമാനമായിരുന്നു പാർപ്പിടത്തിലേക്കും അന്ത്യകർമ്മങ്ങൾ നടന്ന കത്രീഡൽ പള്ളിയിലേക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആളുകൾ ഒഴുകിയെത്തി പതിറ്റാണ്ടുകൾ നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൂടെ നടന്ന മനുഷ്യൻ ഞാൻ ഇവിടെ ഉണ്ടോ എന്നൊരു പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് പറയുന്നുണ്ടാകും

പരിക്കേറ്റ ഡ്രൈവറുടെ ആരോഗ്യനില ഗുരുതരമാണ് അപകടത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് നേടി വണ്ടി ഓവർ ബ്രേക്ക് സ്പീഡ് ഇന്ന് ഉച്ചക്ക് ഒന്ന് മുപ്പതിനാണ് ഇലപുങ്കലിന്റെ സമീപം തോട്ടിലെ താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞ അപകടമുണ്ടായത് ഒൻപത് കുട്ടികളടക്കം അറുപത്തിനാല് പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് തമിഴ്നാട്ടിലെ മയിലാടുംതുറ സ്വദേശികളായ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത് അപകടം കണ്ട പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത് ബസ്സിനുള്ളിൽ കുടുങ്ങിയവരെ ഇവർ റോഡിലെത്തിച്ചു സീതത്തോട്ടിൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും ഉടൻ സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ വാഹനങ്ങളിൽ തന്നെയാണ് പരുക്കേറ്റവരെ ആദ്യം വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയത് കുത്തനെയുള്ള ഇറക്കത്തിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഡ്രൈവർ ഒഴികെ മറ്റാരുടെയും പരിക്കുകൾ ഗുരുതരമല്ല ബസ് ഡ്രൈവറെ കോട്ടയം മെഡിക്കൽ കോളേജിലും മറ്റുള്ളവരെ പത്തനംതിട്ട റാന്നി ആശുപത്രികളിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് അതിനുപരിയായിട്ട് ടയറുകളുടെ കണ്ടീഷൻ മോശമൊന്നും പറയാനില്ല പ്രാഥമിക പരിശോധനയിൽ ബ്രേക്ക് സിസ്റ്റം ഫെയിലറായിട്ടില്ല സിസ്റ്റത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ പ്രത്യേക ഒരു ട്രെയിൻ ആയതുകൊണ്ട് പ്രത്യേക ഒരു വളകും അതുപോലെ തന്നെ വലിയൊരു ഇറക്കവും ഒക്കെ ഉള്ളത് കൊണ്ടൊരു പക്ഷേ എയർ ലീക്കായി പോയതായ സാധ്യത ഞങ്ങൾ ആദ്യമായി വിചാരിക്കുന്നു അപകടത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാവിധ ചികിത്സയും ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു എസ് ഇടുക്കിയിലെ അരിക്കൊമ്പൻ കാട്ടാനയെ മയക്കുവിടി വെക്കുന്നതിന് വേണ്ടിയുള്ള വനംവകുപ്പിന്റെ പ്രത്യേക സംഘങ്ങൾ തയ്യാർ ദൌത്യമേഖലയായ സിമന്റ് പാലത്തിലാണ് ഇപ്പോൾ അരിക്കൊമ്പൻ മയക്കുവിടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകൾ കക്ഷി ചേർന്നു കേസ് ഹൈക്കോടതി നാളെ പരിഗണിക്കും അരിക്കൊമ്പൻ കാട്ടാനയെ മയക്കുവടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് സംഘം സജ്ജം സി സി എഫ്മാരായ നരേന്ദ്രബാബു ആർ എസ് അരുൺ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ദൌത്യം എട്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് അരിക്കൊമ്പനെ വളയുക മയക്കുവെടി വെച്ചാൽ അരിക്കൊമ്പനെ കൊണ്ടുപോകാനുള്ള ബലപ്പെടുത്തിയ വാഹനവും തയ്യാറാണ് അതേസമയം മയക്കുവെടി വെക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും കേസിൽ ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകൾ കക്ഷി ചേർന്നിട്ടുണ്ട് പ്രദേശത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ വനംവകുപ്പ് ഗവൺമെന്റ് പ്രീഡർക്ക് കൈമാറി ഹൈക്കോടതിയുടെ നിലപാട് അനുകൂലമായാൽ വ്യാഴാഴ്ച രാവിലെ മണിക്ക് ദൗത്യം ആരംഭിക്കും അരിക്കൊമ്പൻ കാട്ടാനെ മൈക്കോടി വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം സിമന്റ് പാലമാണെന്നാണ് വനംവകുപ്പ് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്തുണ്ട് അരിക്കൊമ്പനും രണ്ട് കുട്ടിയാനകളും ഒരു പിടിയാനയും ദൗത്യ ദിവസവും ഇതേ സ്ഥലത്ത് തന്നെയാണ് അരിക്കൊമ്പൻ ഉള്ളതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ മൈക്കോടി വെക്കാൻ കഴിയും സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ അട്ടിമറിയില്ലെന്ന പോലീസ് അന്വേഷണ റിപ്പോർട്ട് രാസ വിഘടന പ്രക്രിയയാണ് തീപിടുത്തത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് നൽകി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കരാറുകാരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ആരെങ്കിലും തീവെച്ചതാണോ എന്നതിന്റെ തെളിവില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്നാൽ അട്ടിമറി സാധ്യത പോലീസ് തള്ളിക്കളയുന്നു സെക്ടർ ഒന്നിലെ സി സി തീ കത്തി തുടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളില്ല സി മുഴുവൻ സമയവും പ്രവർത്തിച്ചിരുന്നു എന്നാൽ സി സി ടി വി ഫോക്കസ് ചെയ്തിരുന്ന പ്രദേശത്തായിരുന്നില്ല തീ പിടിച്ചത് അതിനാൽ തീ പിടിച്ചു തുടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് റിപ്പോർട്ട് സമർപ്പിക്കാൻ അനാവശ്യ കാലതാമസം ഉണ്ടായെന്നും അത് തന്നെ പ്രാഥമിക റിപ്പോർട്ടിന്റെ ആധികാരികത ചോദ്യം ചെയ്യുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അനാവശ്യമായ കാലതാമസമാണ് പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇത് ഒരേ അഞ്ച് തീ പിടിച്ചതാണ് എന്ന് ബ്രഹ്മപുരം മാലിന്യപ്ലാന്റിലെ തീപിടുത്തത്തെ കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കണമെങ്കിൽ ഉപഗ്രഹ ദൃശ്യങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട് കനത്ത ചൂട് തീപിടുത്തത്തിന് കാരണമായിരിക്കാമെന്ന സൂചന ഉണ്ടെങ്കിലും അട്ടിമറി സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാതെയാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ട്വന്റി കൊച്ചി കോഴിക്കോട് ഞെളിയൻപറമ്പിലെ മാലിന്യ നീക്കം പാളിയതിൽ കരാർ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക്കിൽ സോണ്ടാ ഇൻഫ്രാടെ കോർപ്പറേഷൻ കരാർ വ്യവസ്ഥയിൽ പറഞ്ഞു കാലാവധി കഴിഞ്ഞിട്ടും മാലിന്യം നീക്കം ചെയ്യാൻ പിഴ മാത്രമേ കരാർ ആലോചിക്കുകയുള്ളൂ കോടിയോളം രൂപ ചെലവിൽ ഒരു വർഷത്തിനുള്ളിൽ മാലിന്യം നീക്കാമെന്ന വ്യവസ്ഥയിലാണ് സോണ്ട ഇൻഫ്രാടെ കരാർ നൽകിയത് ആദ്യഘഡു എന്ന നിലയിൽ ഒന്നേകാൽ കോടി രൂപയും കോർപ്പറേഷൻ കമ്പനിക്ക് നൽകിയിരുന്നു എന്നാൽ നാലു തവണ കരാർ നീട്ടി നൽകിയിട്ടും മാലിന്യം നീക്കൽ പൂർത്തിയാക്കാനായില്ല ഈ സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കാൻ തീരുമാനിച്ചത് അതേസമയം ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സോണ്ട ഇൻഫ്രാടെക്കിനെതിരെ ആരോപണമുന ഉയർന്നതോടെയാണ് കരാർ വീണ്ടും പുതുക്കുന്ന കാര്യത്തിൽ കോർപ്പറേഷൻ പുനരാലോചന നടത്തുന്നത് കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ സമര കോഴിക്കോട് മഹാമാരി യുദ്ധ സമയങ്ങളിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയ അവസാന വർഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം രാജ്യത്ത് എം ബി ബി എസ് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു എം ബി ബി എസ് പാർട്ട് വൺ പാർട്ട് ടു എന്നിവ പാസാകാനാണ് വിദ്യാർത്ഥികൾക്ക് അന്തിമ അവസരം നൽകുക ഇന്ത്യൻ എം ബി ബി എസ് പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും തിയറി പരീക്ഷ തെരഞ്ഞെടുത്ത സർക്കാർ മെഡിക്കൽ കോളേജുകളിലാണ് പ്രാക്ടിക്കൽ നടത്തുക ഈ രണ്ട് പരീക്ഷകളും വിജയിച്ച വിദ്യാർത്ഥികൾ രണ്ട് വർഷ നിർബന്ധിത ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കണം ആദ്യ വർഷം സൗജന്യമായിരിക്കും രണ്ടാം വർഷം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തീരുമാനിച്ച പ്രകാരമുള്ള തുക നൽകുമെന്നും തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മനോഹരൻ കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ വീണ്ടും കുടുംബം മനോഹരന് മർദ്ദനമേറ്റെന്നും ഹൃദയാഘാതമുണ്ടായെങ്കിൽ അതിന് ഉത്തരവാദികൾ പോലീസ് തന്നെയെന്നും അമ്മ പങ്കജവും സഹോദരൻ വേണുവും പറഞ്ഞു മനോഹരൻ കുടുംബത്തെ മനോഹരൻ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു ഹൃദയാഘാതമാണ് മനോഹരന്റെ മരണ കാരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കുടുംബം നിലപാടിലുറച്ച രംഗത്ത് വരികയായിരുന്നു ഹൃദയാഘാതം മൂലമാണ് മരണമെങ്കിലും അതിലേക്ക് നയിച്ച കാരണം പോലീസ് മർദ്ദനം തന്നെയെന്ന് അമ്മ പങ്കജവും സഹോദരൻ വേണുവും ആരോപിക്കുന്നു ഇപ്പോൾ അത്ര ഇരുമ്പരത്തെ വീട്ടിലെത്തി മനോഹരന്റെ ബന്ധുക്കളെ കണ്ട കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മനോഹരന്റെ കുടുംബത്തെ പോലീസ് സംരക്ഷിക്കണമെന്നും മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ കേസ് നേർവഴിക്ക് പോകണം കുറ്റവാളിയെ ശിക്ഷിക്കണം ആ എസ് ഐ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുക്കണം ആ രീതിയിലേക്ക് പോകാനും ഈ നിരാലംബമായ കുടുംബത്തെ സഹായിക്കാനും മനോഹരന്റെ കുടുംബത്തിന് സർക്കാർ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ബി ജെ പി നേതാവ് ലക്ഷം രൂപ കൊടുക്കണം പിണറായി വിജയന് ഒരു നിമിഷം പോലും വകുപ്പ് കൈയാളാനുള്ള അവകാശമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വകുപ്പ് എടുത്തു മാറ്റണം ലീഗൽ സെൽ രൂപീകരിച്ച നൽകാനാണ് എറണാകുളം തീരുമാനം കൊച്ചി ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാട് സ്പോൺസേർഡ് തീവ്രവാദമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറാണ് ഇതിന്റെ സൂത്രധാരനെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചു എന്നാൽ സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്നും കിട്ടിയ പണത്തിന്റെ പേരിൽ രണ്ട് കേസുകൾ എങ്ങനെയെടുക്കുമെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു കേസ് നാളെ വീണ്ടും പരിഗണിക്കും ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഇ ഡി ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ചത് ലോക്കറിൽ നിന്ന് കിട്ടിയ പണം ശിവശങ്കറിൻ്റെതാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിൽ നിന്നും സ്വപ്ന സുരേഷിൽ നിന്നും ഇതു സംബന്ധിച്ച മൊഴി കിട്ടിയിട്ടുണ്ട് കള്ളപ്പണ ഇടപാടിലൂടെ സ്പോൺസേർഡ് തീവ്രവാദത്തിനാണ് പ്രതികൾ ശ്രമിച്ചത് എം ശിവശങ്കറായിരുന്നു എല്ലാത്തിൻറെയും കേന്ദ്ര ബിന്ദു ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ പിടിച്ചെടുക്കേണ്ടതുണ്ട് മുൻപ് അറസ്റ്റിലായപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ശിവശങ്കർ ജാമ്യം നേടിയത് എന്നാൽ തൊട്ടു പിന്നാലെ ജോലിയിൽ പ്രവേശിച്ചു അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജാമ്യം നൽകണമെന്ന വാദം നിലനിൽക്കില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു അതേസമയം സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കിട്ടിയ പണവുമായി ബന്ധപ്പെടുത്തി ഇ ഡി ശിവശങ്കറിനെ നേരത്തെ അറസ്റ്റു ചെയ്തതല്ലേയെന്നും ഇതേ കാര്യത്തിൽ എങ്ങനെയാണ് മറ്റൊരു കേസ് എടുക്കുന്നതെന്നും കോടതി ചോദിച്ചു സ്വർണക്കള്ളക്കടത്തിലെ പണമിടപാട് അന്വേഷിച്ചപ്പോഴാണ് ലൈഫ് മിഷൻ അഴിമതി ബോധ്യപ്പെട്ടതെന്നായിരുന്നു ഇ ഡിയുടെ മറുപടി ആദ്യ കേസിൽ തന്നെ രണ്ടാമത്തെ ആരോപണവും അന്വേഷിക്കാമായിരുന്നില്ലേ എന്നായി കോടതി ശിവശങ്കറിന്റെ അഭിഭാഷകന്റെ സൗകര്യം പരിഗണിച്ച് കേസിന്റെ തുടർവാദം നാളത്തേക്ക് മാറ്റി ട്വന്റി കൊച്ചി അനധികൃത ദത്ത് വിവാദത്തിലെ കുഞ്ഞിന് തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾക്ക് തന്നെ കുഞ്ഞിനെ നിയമപരമായി ദമ്പതികൾക്ക് ദത്ത് നൽകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ നിയമത്തിന്റെ സാങ്കേതികത്വത്തിനപ്പുറം വൈകാരികതയ്ക്കും മനുഷ്യത്വത്തിനും ഇടമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് കളമശ്ശേരി അനധികൃത ദത്തു ഹൈക്കോടതിയുടെ ഇടപെടൽ കുഞ്ഞിനെ ആറുമാസം വളർത്തിയ തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾക്ക് തന്നെ കുഞ്ഞിന്റെ സംരക്ഷണാവകാശം ലഭിക്കാനുള്ള വഴിയാണ് തെളിഞ്ഞിരിക്കുന്നത് ദമ്പതികൾ നൽകിയ ഹർജി പരിഗണിച്ച കോടതി കുഞ്ഞുങ്ങളുണ്ടാകാൻ ദമ്പതികൾ നടത്തിയ ചികിത്സകളടക്കം ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിനെ നിയമപരമായി തന്നെ ഇവർക്ക് ലഭിക്കാൻ സാഹചര്യമൊരുക്കാനാണ് കോടതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുഞ്ഞിനെ ദത്ത് ആവശ്യമായ അപേക്ഷ നൽകാൻ തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾക്ക് അവസരമൊരുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ജനിച്ച കുഞ്ഞിനെ ജനിച്ച ഉടനെ തന്നെ തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾക്ക് കൈമാറുകയായിരുന്നു വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമം നടന്നതോടെയാണ് സംഭവം അനധികൃത ദത്താണെന്നും ബോധ്യപ്പെട്ടത് സംഭവം വിവാദമായതോടെ കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ നേരത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശ്രീജിത് ശ്രീകുമാരൻ ട്വന്റി കൊച്ചി ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ജഡ്ജി ജഡ്ജിയായ കെ അനിൽകുമാറിനെ സ്ഥലം മാറ്റി അപമര്യാദയായി പെരുമാറിയെന്ന് ജഡ്ജിക്കെതിരെ അഭിഭാഷക പരാതി നൽകിയിരുന്നു എന്നാൽ ഭരണപരമായ കാരണങ്ങളാലാണ് സ്ഥലം മാറ്റം എന്നാണ് ഹൈക്കോടതി രജിസ്ട്രാറുടെ ഉത്തരവിൽ പറയുന്നത് പാല മോട്ടോർ വാഹന പരാതി പരിഹാര ട്രൈബ്യൂണൽ ജഡ്ജിയായാണ് മാറ്റം ശ്രീജിത് ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്രീജിത്ത് എന്താണ് ഈ സ്ഥലമാറ്റത്തിന്റെ കാരണമായി അറിയാൻ കഴിയുന്നത് ഒരാഴ്ച മുമ്പാണ് വീണു ഇത്തരത്തിലൊരു പരാതി അതായത് വനിതാ അഭിഭാഷകയോട് മോശമായ രീതിയിൽ അപമര്യാദയായി പെരുമാറി എന്ന തരത്തിലുള്ളൊരു പരാതി ഹൈക്കോടതി രജിസ്ട്രാർക്ക് ലഭിക്കുന്നത് എന്നാൽ ആ ഒരു ഘട്ടത്തിൽ നടപടിയിലേക്ക് എന്തായാലും കടന്നിരുന്നില്ല എന്തായാലും ഇന്ന് രാവിലെ ഇത്തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചു ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാർ ഒരു നടപടി എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം എന്ന തരത്തിലേക്ക് കടന്നിരിക്കും പാല മോട്ടോർ വാഹന പരാതി പരിഹാര ട്രൈബ്യൂണൽ ജഡ്ജായാണ് ഈ ഒരു ഘട്ടത്തിൽ കെ അനിൽകുമാറിനെ കവരത്തി ജില്ലാ ജഡ്ജാണ് അദ്ദേഹം അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് പക്ഷേ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാറ്റുന്നത് എന്ന് ഈ ഉത്തരവിൽ പറയുന്നില്ല ഭരണപരമായ കാരണങ്ങളാൽ ആ മാറ്റുന്നുവെന്ന് മാത്രമാണ് ഈ ഉത്തരവിൽ പറയുന്നത് എന്തായാലും ഒരാഴ്ച മുമ്പ് വനിതാ വിഭാഷക ഒരു പരാതി ഇദ്ദേഹത്തിനെതിരെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണോ നടപടി എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും ക്ഷമിക്കണം പാലാ മോട്ടോർ വാഹന പരാതി പരിഹാര ട്രൈബ്യൂണൽ ജഡ്ജായി കെ അനിൽകുമാറിനെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് ശരി കവരത്തി ജില്ലാ ജഡ്ജിയെ സ്ഥലം മാറ്റി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത് ശ്രീകുമാരൻ ഇനി സാമ്പത്തിക വാർത്തകളാണ് അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് കുറയ്ക്കാൻ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്ന കാർബൺ ക്രെഡിറ്റ് വിപണി ഇന്ത്യ ഈ വർഷം തുറക്കും ഇത് സംബന്ധിച്ച കരട് ചട്ടത്തിന്മേൽ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും വിപണിയുടെ ചുമതല പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ബോഡിയും രൂപീകരിക്കും ഈ റിപ്പോർട്ടോടെ പൂർണ്ണമാവുകയാണ് ഇനി കേരള സ്പെഷ്യൽ ന്യൂസ് പ്രവിതാലക്ഷ്മി എത്തും നമസ്കാരം